ഹായ് ഫ്രണ്ട്സ്, റൈറ്റ് ടെൻ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾക്ക് തമ്പിനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകുക. അതായത്, ചില സിനിമകളിലും ചില പഴംപുരാണങ്ങളിലും അതുപോലെ തന്നെ ചില കെട്ടുകഥകളിലുമൊക്കെ പരാമർശിച്ചിരിക്കുന്ന മിത്തോളജിക്കൽ ക്രിയേച്ചേഴ്സ് അഞ്ചെണ്ണമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും തന്നെ വൈകിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. നമുക്ക് എന്താണ് ഫിനിക്സ് എന്ന് പരിചയപ്പെടാം. ഈ ഫിനിക്സ് എന്നത് ഒരു ചിരഞ്ജീവിയാണ്. ഇവയൊരിക്കലും വയസ്സായി മരിക്കുകയില്ല. കാരണം ഇവർ വയസ്സായി കഴിയുമ്പോൾ ഇവർ സ്വന്തം കൂട് നിർമ്മിച്ച് അത് കത്തിക്കും. അതോടുകൂടി കൂടും ഫിനിക്സും ചാരമായി മാറും. കുറച്ചുനാൾ കഴിയുമ്പോൾ ആ ചാരത്തിൽ നിന്ന് ഒരു മുട്ടയുണ്ടാകുകയും ആ മുട്ട വിരിയുമ്പോൾ യൗവനത്തോടുകൂടിയുള്ള ഫിനിക്സായി പുനർജനിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ പക്ഷിക്ക് തീയിൽ അതിജീവിക്കാൻ കഴിയും. അതിനാൽ ആരും ഇവയുടെ കൂട് കത്തിച്ചിട്ട് കാര്യമില്ല. കാരണം കുറച്ചുനാൾ കഴിയുമ്പോൾ ആ ചാരത്തിൽ നിന്ന് തന്നെ ഫിനിക്സ് പുനർജനിച്ച് തിരിച്ച് നിങ്ങളെ വന്ന് ആക്രമിച്ചേക്കാം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. പേർഷ്യൻ പഴംപുരാണങ്ങളിലെ ഇതിഹാസ സൃഷ്ടിയായ മാൻഡിക്കോർ ആണ് അടുത്തത്. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. മാൻഡിക്കോർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഒരു മനുഷ്യൻ അഥവാ മാൻ ഒളിഞ്ഞുകിടപ്പുണ്ട്. അതെ, ശരിയാണ്, ഈ മൃഗത്തിന് മനുഷ്യനുമായി ചെറിയൊരു സാദൃശ്യമുണ്ട്. അതായത്, ഈ മൃഗത്തിൻ്റെ ഉടൽ സിംഹത്തിൻ്റെയും മുഖം മനുഷ്യൻ്റേതുമാണ്. ഈ ജീവിക്ക് ഈജിപ്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഫിനിക്സുമായി ചെറിയൊരു സാമ്യമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വാൽ തേളിൻ്റെ പോലെയും മറ്റുള്ളവയെ ആക്രമിക്കാനായി വാലിൻ്റെ അറ്റത്ത് വിഷക്കമ്പുകളുമുണ്ട്. അടുത്തത് കൊക്കാട്രിസ് ആണ്. കൊക്കാട്രിസ് എന്നത് ഒരു ഇതിഹാസ സൃഷ്ടി തന്നെയാണ്. ഇത് ഒരു രണ്ട് കാലുള്ള ഡ്രാഗനാണ്. പക്ഷേ ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത്, ഇതിന് തല എന്നത് ഒരു കോഴിയുടെ തലയാണ്. അതുപോലെ തന്നെ കൊക്കാട്രിസിൻ്റെ കാലും ഒരു കോഴിയേതുപോലെയാണ്. കോഴിയുടെ തലയാണെന്ന് വിചാരിച്ച് ഇവനെ നിസ്സാരമായി തള്ളിക്കളയരുത്. കാരണം ഇവയ്ക്ക് ഒരു കഴിവുണ്ട്. അതായത്, ഈ ജീവിക്ക് ആരെയെങ്കിലും ഒന്ന് നോക്കിയാൽ മതി, അപ്പോൾ തന്നെ അയാൾ മരിച്ചിട്ടുണ്ടാകും. അതിനാൽ ആരും ഇതിനു മുമ്പിൽ ചെന്ന് പെടാതെ നോക്കുക. പുരാണങ്ങളിലും മുത്തശ്ശി കഥകളിലുമൊക്കെയുള്ള ഒരു വിചിത്ര ജീവിയാണ് ഗിർഫിൻ. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവയ്ക്ക് സിംഹത്തിൻ്റെ ഉടലും പരുന്തിൻ്റെ തലയും ചിറകുകളുമാണ് ഉള്ളത്. ഗിർഫിൻ്റെ മുൻകാലുകൾ പരുന്തിന് സമാനമായ കൂത്ത നഖങ്ങളും ഉള്ളതാണ്. ഗ്രീക്ക് മിത്തോളജിയിലാണ് ഇവയെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഗിർഫിനെ എല്ലാ ജീവികളുടെയും രാജാവായിട്ടാണ് കരുതിയിരിക്കുന്നത്. കാരണം ഗിർഫിൻ എന്നത് മൃഗങ്ങളുടെ രാജാവായ സിംഹവും പക്ഷികളുടെ രാജാവായ പരുന്തും രണ്ടും കൂടി യോജിച്ച ഒരു മൃഗമായിരുന്നതിനാലാണ്. ഗിർഫിനെ ചില കഥകളിൽ നിധിയുടെയും മറ്റ് അമൂല്യ വസ്തുക്കളുടെയും പരിപാലകരായി ഗണിച്ചിരുന്നു. അതിനാൽ ഈ ജീവിയെ തോൽപ്പിക്കാനായിട്ട് സാധിച്ചാൽ ആ നിധിയും അമൂല്യ വസ്തുക്കളുമൊക്കെ നമുക്ക് സ്വന്തമാക്കാം. പക്ഷേ അതത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ മിത്തോളജിക്കൽ ക്രിയേച്ചറായ ചിമേര എന്താണ് സംഭവമെന്ന് നോക്കാം. ഗ്രീക്ക് മിത്തോളജിക്ക് അനുസരിച്ച് ചിമേര എന്നത് ഭീമാകാരമായ ഒരു ജീവിയാണ്. ചിമേരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഒരു സിംഹത്തിൻ്റെ ഉടലും അതിൻ്റെ പുറത്തു നിന്ന് ഒരു ആടിൻ്റെ തലയും, അതുപോലെ തന്നെ ഇതിൻ്റെ വാൽ എന്നത് ഒരു പാമ്പുമാണ്. ചില ഇംഗ്ലീഷ് സിനിമകളിലും ചില കെട്ടുകഥകളിലുമൊക്കെ ഈ ചിമേരയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ചിമേര എന്ന ഈ ജീവിക്ക് തീ ശ്വസിക്കുവാനും അതുപോലെ തന്നെ തീ തുപ്പുവാനായിട്ടും സാധിക്കും. അതിനാൽ എങ്ങാനും ഈ ജീവിയെ കാണുകയാണെങ്കിൽ ഓടി രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളുമൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുവാൻ റൈറ്റ് ഓൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. സോ കീപ് സപ്പോർട്ടിംഗ്. സീ സൂൺ. ബൈ. I'm not sure.